കൃഷ്ണൻ ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ആദ്യ സമ്മാനമായിട്ടാണ് സ്വന്തം കൈകൾ കൊണ്ടുണ്ടാക്കിയ പായസം നൽകിയത്. അപ്പോൾ നമ്മുടെ രീതി അനുസരിച്ച് ഞാനും എന്തെങ്കിലും തിരിച്ചു നൽകണ്ടേ? ഇങ്ങനെ ഒഴിഞ്ഞ പാത്രം തിരിച്ചു നൽകുന്നത് അത്ര നല്ല കാര്യമല്ല, അല്ലേ അമ്മേ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. വരൂ, എങ്കിൽ ഞാനും നിന്നെ സഹായിക്കും. അമ്മേ, കൃഷ്ണൻ ഒറ്റയ്ക്കാ എനിക്ക് വേണ്ടി പായസം തയ്യാറാക്കിയത്. അതുകൊണ്ട് ഞാനും എന്റെ കൈകൊണ്ട് അവന് വെണ്ണ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നു. അമ്മ അമ്മയുടെ മുറിയിൽ പോയി നന്നായി ഉറങ്ങിക്കോളും. പ്രിയ രാഗമീരാധാ രാധികാ ഹൃദയാംബുജത്തിന് സൂര്യ നീ കണ്ണൻ കണ്ണനു നീ രാധികയും ചന്ദ്രികയും നിലാവും പൂ തമ്പുരുവിൻ സ്വരശ്രുതി പോ കഴിച്ചു നോക്കിയാലോ, വെണ്ണയ്ക്ക് മധുരം ഉണ്ടോന്ന് അറിയണ്ടേ? ഇനി രാധയെയും കൃഷ്ണനെയും വേർപിരിക്കുന്നത് വളരെ അത്യാവശ്യമായിരിക്കുകയാണ്. കരം മുഴുവനും ഇനി നഷ്ടമാകുമ്പോൾ പിന്നെ ആ കരത്തെ ചൊല്ലി ആരംഭിക്കും. നന്ദൻ അമ്മാവന്റെയും വൃഷഭാനു അമ്മാവന്റെയും സൗഹൃദത്തിന്റെ അന്ത്യം. ഇത് കൊള്ളാമല്ലോ കണ്ണ, പായസത്തിന് പകരം വെണ്ണയല്ലേ വരുന്നത്? അത്യുത്തമം. എന്നിട്ട് നീ ഇതിനെ മോഹമെന്നാണോ പറയുന്നത്? പ്രണയമല്ലേ? മോഹമെന്താണ്, പിന്നെ പ്രണയമെന്താണ്? ഇത് ജ്യേഷ്ഠന് അവസാനം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ നിമിഷം ഞാനെന്റെ വെണ്ണയെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ ചിന്തയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് ഞാൻ. കണ്ണാ, ഡേ നോക്ക്, നിനക്ക് വേണ്ടി സ്വാദിഷ്ടമായ വെണ്ണ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. അതിശയമാണല്ലോ അമ്മേ, വെണ്ണയോ? കഴിക്കാം അമ്മേ.
കഴിക്കുകണ്ണ. സ്വാദുള്ള വെണ്ണയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? അമ്മേ അമ്മേ അമ്മേ, എനിക്കിന്ന് എനിക്കിന്ന് വെണ്ണ കഴിക്കാൻ ആവില്ല അമ്മേ. എനിക്ക് കഴിക്കാൻ തോന്നില്ല, വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ. അയ്യോ കണ്ണ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്ക് വെണ്ണ കഴിക്കാൻ പറ്റില്ലേ? കഴിക്കാനാകാത്തത് എന്താ അമ്മേ? പക്ഷെ അമ്മയുടെ കയ്യിൽ നിന്ന് കഴിക്കാനാവില്ല. നീ എന്താ പറഞ്ഞത് ബലരാമ? ജ്യേഷ്ഠൻ എന്താ ഇപ്പൊ പറഞ്ഞത്? പറയൂ പറയൂ. എന്റെ കയ്യിൽ നിന്ന് കഴിക്കാത്തത് എന്താ കണ്ണ? നീ എന്റെ കയ്യിൽ നിന്ന് വെണ്ണ കഴിക്കില്ലേ? ഇല്ല, അങ്ങനെയൊന്നും അല്ല അമ്മേ. അത് ജ്യേഷ്ഠൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ, അത് ജ്യേഷ്ഠൻ തന്നെ പറഞ്ഞു തരും. ജ്യേഷ്ഠ പറഞ്ഞു കൊടുക്കൂ. അമ്മേ അമ്മേ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാ, കണ്ണന്റെ വയറ് നിറഞ്ഞിരിക്കല്ലേ, അപ്പൊ പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെ കഴിക്കും? കഴിക്കില്ലല്ലോ. അതാ, കഴിക്കാനേ പറ്റില്ല. അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ കണ്ണ. നിനക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ വീണ്ടും തയ്യാറാക്കി തരാം. ജ്യേഷ്ഠന്റെ ഒരു കാര്യം എന്താ കണ്ണ? ഞാൻ അമ്മയോട് പറയട്ടെ, ഇന്ന് വെണ്ണ മുഴുവനും പുറത്തു വച്ചേക്കാൻ. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ന് വെണ്ണ മോഷ്ടിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. വെണ്ണക്കള്ളൻ. തീർച്ചയായും ജ്യേഷ്ഠ. ഇനി കൃഷ്ണൻ വെണ്ണ കഴിക്കുന്നുവെങ്കിൽ അത് നാളെ രാവിലെ ആയിരിക്കും. അതും എന്റെ രാധയുടെ കൈകൾ കൊണ്ട് മാത്രം തയ്യാറാക്കിയ വെണ്ണ. ഏയ് സൂക്ഷിച്ച്, ഒരു കുടം പോലും പൊട്ടാതെ നോക്കണം. എല്ലാം ശ്രദ്ധിച്ച് അവിടെ കൊണ്ട് വെക്കൂ. അച്ഛാ, ഞാൻ കൃഷ്ണനെ കാണാൻ പോയിക്കോട്ടെ. അത് രാവിലെയോ? അതെ അച്ഛാ, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് കൃഷ്ണന് വെണ്ണ തയ്യാറാക്കി. ഇതിപ്പോൾ തന്നെ കൊടുത്തില്ലെങ്കിൽ പുളിച്ചു പോകും. രാധേ, ഞാൻ കരുതിയത് നീ നിന്റെ അച്ഛനോട് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയില്ലെന്നാ. അതെന്താ അമ്മേ, ഞാൻ എന്റെ അച്ഛനിൽ നിന്ന് ഇത് മറയ്ക്കുന്നത് എന്തിനാ? ഞാൻ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്നുണ്ടോ? ശരി അച്ഛാ, നേരം വളരെ വൈകുന്നു, ഞാൻ പോയിക്കോട്ടെ. മുക്കിയരേ മുക്കിയരേ, വേഗം പുറത്തേക്ക് വരൂ. എന്തുപറ്റി? മഹാരാജാവ് കംസന് അയക്കാനിരുന്ന വെണ്ണയും ധാന്യങ്ങളും എല്ലാം നശിച്ചു പോയിരിക്കുന്നു വൃഷഭാനുരാജൻ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി വരെ കുഴപ്പമില്ലായിരുന്നല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. കംസ മഹാരാജാവിന്റെ ദേഷ്യം അങ്ങക്കറിയാമല്ലോ. ഇനി എന്താ ചെയ്യുക? മധുരയിലേക്ക് ഇനി എന്താ അയക്കുക? മധുര സാമ്രാജ്യത്തിലെ ഗ്രാമമായ ബർസാനിയിൽ നിന്ന് വിഹിതം എത്തിയില്ലെങ്കിൽ ക്രോധത്താൽ കംസ മഹാരാജാവ് എന്ത് ചെയ്യാനും മടിക്കില്ല. പക്ഷെ ഈ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തോട് എന്തു തന്നെ പറഞ്ഞാലും നമ്മൾ അദ്ദേഹത്തോട് കള്ളവും കാമ്പട്ടിയും ഒക്കെ കാണിക്കുകയാണെന്നല്ലേ അദ്ദേഹം കരുതൂ. ഭഗവാനെ, ഇനി എന്തെങ്കിലും അത്ഭുതത്തിന് മാത്രമേ ഞങ്ങളെ കംസരാജനിൽ നിന്ന് രക്ഷിക്കാനാകൂ. അത്ഭുതവും ആശ്ചര്യവും തോന്നുകയാണ്. നീ വളരെ പെട്ടെന്ന് കൃഷ്ണനുമായി സൗഹൃദത്തിലായത് എങ്ങനെയാണ്?
അതും ഇത്ര അഗാധമായി. പിന്നെ കൃഷ്ണന്റെ കാര്യം എനിക്ക് മനസ്സിലാകും. അവൻ തുടക്കം മുതലേ നീയുമായി സൗഹൃദത്തിലാകാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നിനക്കെങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത്? മതിയാക്കൂ, ഞാനൊരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത് പോലെയാണ്. കൃഷ്ണനെ മനസ്സിലാക്കിയപ്പോൾ എന്നെല്ലാം മാറ്റം വന്നു. അല്ലല്ലല്ല, കാര്യം മറ്റെന്തോ ആണ്. എന്ത് കാര്യം? എനിക്കങ്ങനെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സത്യമാണ് രാധേ, മാറ്റം കൃഷ്ണനിലാണ് സംഭവിച്ചത്. ചിന്തിച്ചു നോക്കൂ, എങ്ങനെയാണ് ഒരു സാധാരണ ഗോപാലകൻ വീരനാകുന്നതെന്ന്. എന്നിട്ട് ധീരത കാട്ടി നിന്നെ ബകാസുരൻ നിന്ന് രക്ഷിക്കുന്നു. പിന്നെ പാചക കലകളിൽ അഗ്രഗണ്യനാകുന്നു. എന്നിട്ട് നിന്നെ മധുരമുള്ള വെണ്ണ തയ്യാറാക്കി ഓട്ടുന്നു. ഒടുവിൽ ആകാസുരനുമായി ഏറ്റുമുട്ടി നിന്നെ ഭയമുക്തയാക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്റെ നാരായണ, ഇവൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലല്ലോ. എല്ലാ കാര്യവും വ്യക്തമാണ് രാധെ. ആരും വെറും സൗഹൃദത്തിന് വേണ്ടി ഇത്രയൊന്നും ചെയ്യില്ല. നീ തന്നെ പറയൂ, അങ്ങനെ ചെയ്യുമോ? രാധെ, ഇതൊരിക്കലും സൗഹൃദമല്ല, ഇത് പ്രണയമാണ്. എന്താ? ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇതിന് ഞാൻ എന്ത് മറുപടിയാണ് നൽകുക? എങ്ങനെ പരിഹാരം ലഭിക്കാനാണ്? നീ നിന്റെ ഈ മിത്രത്തെക്കുറിച്ച് എന്തുകൊണ്ട് ആലോചിച്ചില്ല? ഞാനുള്ളപ്പോൾ യാതൊരു വിഷമവും യാതൊരു പ്രശ്നവും നിന്നെ ഒന്ന് തൊടുക പോലുമില്ല വൃഷഭാനം. പിന്നെ നമ്മുടെ ഈ സൗഹൃദത്തിന്റെ ആഴം എല്ലാ വിഷമത്തിനും മുകളിൽ തന്നെ ആയിരിക്കും. വിശാഖേ, നീ രാത്രി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും എന്തോ ഉറക്കത്തിലാണോ? എന്തും പറയാമെന്നാണോ? ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ. അതെന്താ? ഉചിതമല്ലാത്ത എന്താ ഞാൻ പറഞ്ഞത്? ചിന്തിച്ചത് ഉചിതമല്ല, പറഞ്ഞത് ഉചിതമല്ല. ഞാനും കൃഷ്ണനും നല്ല സുഹൃത്തുക്കൾ മാത്രമാണ്. അതെ, അല്ലാതെ മറ്റൊന്നുമില്ല. പെട്ടെന്നാകട്ടെ, പെട്ടെന്ന് വരൂ, ഒന്ന് പെട്ടെന്ന് വരൂ. ഇത് ആർക്കാണ് വേണ്ടത്? കണ്ണ, അതാ ആ വലുത് എനിക്ക് തരൂ. അതാ ഈ വശത്ത്. ഇതാണോ?
ഇതാ രാധ, ഇത് നിനക്കുള്ളതാ. നല്ല മധുരമാണെന്ന് തോന്നുന്നു. ഏതായാലും ഒന്ന് കഴിച്ചു നോക്കാം. വിശാഖേ, അറിയാതെ പോലും ഇത് ഉച്ഛിഷ്ടമാക്കാൻ പാടില്ല. ഇത് എനിക്കുള്ള മാമ്പഴമാണ്, തരൂ. അതിന് ഈ മാമ്പഴത്തിൽ എന്താ അത്ര പ്രത്യേകത? നിന്റെ പേരെഴുതിയിട്ടുണ്ടോ? നോക്കൂ വിശാഖേ, എന്നോട് കളി വേണ്ട. ഈ മാമ്പഴം കൃഷ്ണൻ എനിക്ക് തന്നതാണ്. തരൂ, എന്റെ മാമ്പഴം തരൂ. വിശാഖേ, ഞാൻ അവസാനമായി പറയുകയാണ്, എന്റെ മാമ്പഴം തരൂ, അല്ലെങ്കിൽ ഞാൻ പിണങ്ങും. കണ്ടോ, കൃഷ്ണൻ ഈ മാമ്പഴം പൊട്ടിച്ചത് ജ്യേഷ്ഠന് വേണ്ടിയാ, എന്നിട്ട് നിനക്കാ തന്നത്. പിന്നെ നീയും എത്ര വാശി പിടിച്ച ഈ മാമ്പഴം എന്നിൽ നിന്ന് വാങ്ങിയത് എന്തിന്? എന്താണെന്നറിയാമോ? ഇത് പ്രണയമാണ്. ഇത് പ്രണയമൊന്നുമല്ല, പക്ഷെ ഒന്നുണ്ട്, നിനക്ക് ശരിക്കും ഭ്രാന്താണ്. ഇത് പിടിക്കൂ കൃഷ്ണ, നമ്മുടെ സൗഹൃദത്തിന്റെ ഉപഹാരമാണ്. പക്ഷെ ഇതിനുള്ളിലുള്ള വെണ്ണ ഞാൻ എന്റെ കൈകൾ കൊണ്ട് തയ്യാറാക്കിയതാണ്, നിനക്ക് വേണ്ടി മാത്രം. ഒരിക്കൽ ബർസാന ഗോകുലത്തിന്റെ പ്രശ്നം സ്വന്തം പ്രശ്നമായി കണ്ടതാണ്. ഇന്ന് ബർസാനയുടെ പ്രശ്നം വൃന്ദാവനത്തിൻ്റെത് കൂടിയാണ്. കരത്തിനുള്ള എല്ലാ സാധനങ്ങളും വൃന്ദാവനത്തിൽ നിന്ന് വരും. നീ വിഷമിക്കാതിരിക്കൂ സുഹൃത്തെ. പോകൂ, എന്നിട്ട് വൃന്ദാവനത്തിൽ നിന്ന് എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. സുഹൃത്തെ, ഇന്ന് നീ എന്നെ ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ മുന്നിൽ ഇതൊന്നും തന്നെയല്ല. വൃന്ദാവനത്തിന്റെ മുഖ്യൻ നന്ദഗോപർ നീണാൾ വാഴട്ടെ. വൃന്ദാവനത്തിന്റെ മുഖ്യൻ നന്ദഗോപർ നീണാൾ വാഴട്ടെ. വൃന്ദാവനത്തിന്റെ മുഖ്യൻ നന്ദഗോപർ നീണാൾ വാഴട്ടെ. അങ്ങ് ഞങ്ങളെ ഈ വിപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. നന്ദിയുണ്ട്. വരൂ. വൃന്ദാവനത്തിന്റെ മുഖ്യൻ നന്ദഗോപർ നീണാൾ വാഴട്ടെ. വൃന്ദാവനത്തിന്റെ മുഖ്യൻ നന്ദഗോപർ നീണാൾ വാഴട്ടെ. വൃന്ദാവനത്തിന്റെ മുഖ്യൻ നന്ദഗോപർ നീണാൾ വാഴട്ടെ. നാരായണൻ നമ്മുടെ വിളി കേട്ടു. കേട്ടോ? നീ എന്തായി പറയുന്നത്? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല, അസംഭവ്യമാണ്. എന്തു പറ്റി ഉഗ്രഭദ്രെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ എങ്ങനെ മറക്കാനാണ്? ഇത് പിടിക്കൂ കൃഷ്ണ, നമ്മുടെ സൗഹൃദത്തിന്റെ ഉപഹാരമാണ്. നിനക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. ഉപഹാരമോ? പക്ഷേ ഇത്
ഇത് എന്റെ പാത്രമാണല്ലോ. അതെ അതെ, പാത്രം നിന്റേത് തന്നെയാണ്. പക്ഷെ ഇതിനുള്ളിലുള്ള വെണ്ണ ഞാൻ എന്റെ കൈകൾ കൊണ്ട് തയ്യാറാക്കിയതാണ്, നിനക്ക് വേണ്ടി മാത്രം. നീ വെണ്ണ തയ്യാറാക്കിയോ? അതെ, എനിക്ക് വേണ്ടി. രാത്രി മുഴുവൻ ഉറങ്ങാതെ. അങ്ങനെയാണോ? നീ വെണ്ണ തയ്യാറാക്കിയോ? അതെ, എനിക്ക് വേണ്ടി. നീ അരികിലണയും വേളയിൽ മനസ്, മനുഷ്യൻ, മാനം, ഈ മൂന്നിൻ്റെയും ആരംഭം എപ്പോഴും ഉള്ളിൽ നിന്നുമാണ് അല്ലേ? പക്ഷെ ഇന്ന് നാം സംസാരിക്കുന്നത് മാനത്തെപ്പറ്റിയാണ്. മാനം എന്ന ഭാവം നമ്മുടെ മനസ്സിനെപ്പോഴും സന്തോഷം നൽകുന്നു. ഈ കുടത്തിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെ, ഈ ജലം ഈ കുടത്തിൽ നിലനിൽക്കുവാനുള്ള കാരണം ഇതിന് ഇതിൻ്റെതായ അസ്തിത്വമുള്ളതുകൊണ്ടാണ്. ഇനി മാനത്തിൽ നിന്നുണ്ടാകുന്നത് സ്വാഭിമാനവും പിന്നെ ദുരഭിമാനവുമാണ്. പക്ഷെ ഇത് രണ്ടിലും വളരെ വ്യത്യാസമുണ്ട്. ഈ ജലം ഈ കുടത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നില്ലേ, അതാണ് സ്വാഭിമാനം. അത് നമ്മുടെ മനസ്സിൻ്റെ ആശ്രയമാണ്, സംരക്ഷണമാണ്. ഈ കുടത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും തണുപ്പുണ്ടാകും. പിന്നെ ഈ ജലം കുടിക്കുന്നയാൾക്കും തണുപ്പ് ലഭിക്കുന്നതാണ്. കുറച്ച് ജലം ഈ കുടത്തിന് പുറത്ത് തങ്ങി നിൽക്കും, അതാണ് ദുരഭിമാനം. അത് പുറത്തുള്ള ചൂട് കാരണം നീരാവിയായി മുകളിലേക്ക് പോകുന്നു. ഒന്ന് ഓർമ്മിച്ചുകൊള്ളൂ, സ്വാഭിമാനം നിങ്ങളെ ദൃഢതയുള്ളവരാക്കും, നിങ്ങൾക്ക് ഉറപ്പായും ശക്തി നൽകും. പിന്നെ ദുരഭിമാനം, അത് നിങ്ങളെ ഇല്ലാതെയാക്കി തീർക്കുന്നു. നിങ്ങൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നത്? സ്വാഭിമാനി അതോ ദുരഭിമാനിയോ? തീരുമാനം നിങ്ങളുടേതാണ്. രാധേ രാധേ. അമ്മാവ, അതാണ് ആ വ്യക്തി. ഇതല്ലേ ധാന്യങ്ങൾ മുഴുവൻ നശിപ്പിച്ച വ്യക്തി? അഞ്ച്, നാല്. എന്നെ കണ്ടെത്താൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടതായി വരും രാധേ.